ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇത് എന്ത് അച്ചാറാണ്? ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള റംബൂട്ടാൻ അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റംബൂട്ടാൻ അച്ചാറാണ്. അപ്പോൾ റംബൂട്ടാൻ ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു 30 എണ്ണമൊക്കെ കാണും. പിന്നെ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ കായം, വിനാഗർ, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ നമ്മൾ റംബൂട്ടാൻ ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ ഗ്യാസ് കത്തിച്ച് പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായി, നമുക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമുക്ക് നല്ലോണം നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ ഒരു പച്ചമുളക് ഒന്ന് മാറി വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരുവിധം ഒന്ന് വാടി വന്നു നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇടണം. ആവശ്യത്തിനൊക്കെ കറിവേപ്പില ഇടുക. ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ആദ്യം പറയാൻ മറന്നുപോയി, കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതും ചില്ലി ഫ്ലേക്സും ഇട്ടൊന്ന് മൂത്ത് വന്നു. ഇനി നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ മുളക് പൊടിയൊക്കെ മൂത്ത് വന്നു. ഇനി നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റംബൂട്ടാനെ ഇട്ട് കൊടുക്കാം. ഉപ്പും പുരട്ടി വെച്ചുകൊണ്ടാണ് വെള്ളം ഉള്ളത്. ഇപ്പോൾ നമ്മൾ റംബൂട്ടാന് ഇട്ട് നമുക്ക് നല്ല വെള്ളം മിക്സ് ചെയ്ത് ചേർക്കണം. ഇപ്പോൾ നമ്മുടെ റംബൂട്ടാന് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് മുളക് പൊടിയൊക്കെ നന്നായിട്ട് മിക്സായി വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗർ ഒഴിച്ചു കൊടുക്കണം. അത് വിനാഗർ നിങ്ങളുടെ റംബൂട്ടാൻ എത്രയുണ്ടോ അതിനനുസരിച്ച് വിനാഗർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. എല്ലായിടത്തും മുളക് പൊടിയൊക്കെ ഒന്ന് പിടിച്ചു വരണം. ഇപ്പോൾ നമ്മുടെ റംബൂട്ടാന് ഉപ്പ് വരട്ടി വെച്ചാണ്, ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്. കുറച്ച് ഉപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത്. ഇനി നമ്മൾ ഒരു സ്പൂൺ ഇച്ചിരി കുറവുണ്ട്, കുറച്ച് കായ അതുകൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഒരു സൂത്രപ്പനി, എല്ലാവരും പഞ്ചസാരയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ കുറച്ച് ഹണി ഒഴിക്കുകയാണ്. പഞ്ചസാര ഇടേണ്ടവർക്ക് പഞ്ചസാര ആയാലും മതി. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയോ എല്ലാം യൂസ് ചെയ്യാം. നല്ലവണ്ണങ്ങളൊക്കെ എടുത്തു, അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ റംബൂട്ടാൻ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റംബൂട്ടാൻ അച്ചാറ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇപ്പോൾ റംബൂട്ടാൻ സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും കിട്ടുമെന്ന് വിചാരിക്കുന്നു. ആവശ്യത്തിന് ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. അപ്പോൾ റംബൂട്ടാൻ സാധാരണ തിന്നുന്നതിനെക്കാട്ടും ഉള്ളത് ഇങ്ങനെ തിന്നുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.